ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമ്മി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫ്രോക്കിൻ്റെ മുകളിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രഗാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരുത്താലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 meter പ്രിൻ്റഡ് റയോൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഷിഫോൺ ആയിട്ടും എടുക്കാം കേട്ടോ. ഷിഫോൺ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. ആ ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം വേണം ആദ്യം നമുക്ക് ഫ്രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് 1 inch വീതിയിലൊന്ന് മടക്കി ഒരു പിൻ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 15 inches ആണ് എടുത്തിരിക്കുന്നത്. ഒരു 1 inch കൂടെയൊക്കെ എക്സ്ട്രാ നമുക്കുണ്ടാവും, കാരണം അവിടെ ഒരു പടി പോലെ വെക്കുന്നുണ്ട്, കെട്ടാൻ വേണ്ടിയിട്ടുള്ള വള്ളി പടി പോലെ വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ എത്രയാണോ വലിപ്പം വേണ്ടത് അതിനേക്കാളും 1 inch കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസൊക്കെ ഇടണം. മടക്കി തയ്ക്കാനുള്ളതൊക്കെ പോകും, മേൽഭാഗവും താഴ്ഭാഗവും ഒക്കെ 1/2 inch വീതം പോകും. അത് കുറച്ചിട്ടെടുത്താൽ മതി. ഓക്കെ, ഷോൾഡർ ആയിട്ട് 7 inches ആണ് എടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തോട്ട് ആംഹോളായിട്ടും 7 inches എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ബോക്സ് വരച്ചിട്ട് ഒരു കർവ് വരച്ചെടുക്കാം. അടുത്തതായി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാം. ഞാനിവിടെ മേളിൽ 9 inches ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 inches സീം അലവൻസും കൂടെ ഇട്ട് നമുക്ക് വെട്ടാം കേട്ടോ. താഴ്ഭാഗത്ത് 8 inches കൊടുത്തിട്ടുണ്ട്. സീം അലവൻസ് കൂട്ടിയിട്ടിട്ട് നമുക്ക് അവിടെ വരച്ചു കൊടുക്കാം. നെക്ക് വിത്തായിട്ട് 3 inches എടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത്തായിട്ട് 2.5 inches എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിന് മാത്രമേ നമുക്ക് കട്ട് ചെയ്യുന്നുള്ളൂ, ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്കവിടെ ബോക്സ് വരച്ചിട്ട് ഒരു ചെറിയ യു പോലെ, കറക്റ്റ് യു അല്ല, ഒരു വി പോലെ, വിൻ്റെ യുവിൻ്റെ ഇടയിലായിട്ട് നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മടക്കി വെച്ച ഭാഗം കറക്റ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം, താഴ്ഭാഗത്തും മേൽഭാഗത്തും. ഓക്കെ, ആ പിന്നെ ഊരുമ്പോൾ നമുക്ക് എവിടെയാണ് അത് മടക്കുക അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് തുണി രണ്ടായിട്ട് സാദാ പോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ എക്സ്ട്രാ മടക്കി വെച്ച ഭാഗം നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തണ്ട കേട്ടോ. അവിടെ പിൻ ചെയ്ത് വെച്ചേക്കുക ഓൾറെഡി. ഇനി ആ മേളിൽ കഴുത്ത് 3 inches ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ ഒന്ന് കറക്റ്റ് 3 inches അവിടെ നമുക്കൊന്ന് ചെറിയ കട്ടിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് തുണി 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 14 inch ലെങ്ത്താണ് സ്ലീവിന് എടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തെ എലാസ്റ്റിക് വെക്കുന്നതാണ്. ഓക്കെ, ഒരു 8.5 inches വിഡ്ത് ആയിട്ടുണ്ട്. മേൽഭാഗത്തു നിന്ന് ഒരു 3 inches മാർക്ക് ചെയ്തിട്ട് കൈയിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. താഴ്ഭാഗത്തോട്ട് ഒന്ന് ചെറുതായിട്ട് സ്ലാൻഡ് ചെയ്ത് കൊടുക്കാം. അവിടെ കുറച്ച് എപ്പോഴും ഇടുന്നതിനേക്കാളും ഒരു 1-2 inch കൂട്ടിയെടുക്കാം. അവിടെ ഫ്രില്ല് വരുന്നത് കൊണ്ട് ഞാനിവിടെ 8 inches ആണ് എടുത്തിരിക്കുന്നത് താഴ്ഭാഗത്ത്. അപ്പം നമുക്ക് ഇന്നതും കട്ട് ചെയ്യാം. സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ടൊരു ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട്. 2 sleeves നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ പിന്നൊന്ന് ഊരി മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമ്മളവിടെ കട്ട് ചെയ്ത് അവിടെ മടക്കി വെച്ചിട്ടുള്ളത് അത് അങ്ങോട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിൽ നിന്നും 2 സൈഡിലത്തെ നമുക്ക് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളവിടെ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഭാഗം വരെയാണ് നമുക്ക് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, 2 ഭാഗവും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറുമായിട്ട് ബാക്ക് പീസായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ചീത്ത വശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2 ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഷോൾഡറും ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് ചെയ്യേണ്ടത്. ക്യാൻവാസ് വെച്ചൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്യാൻവാസ് ഒന്നും വെക്കാതെ സിമ്പിളായിട്ട്
ഒരു ചെറിയ കോളർ പോലെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് വിട്ടിൽ നീളത്തിൽ ക്രോസ് ആയിട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചുളിവ് വീഴും. ഇത് 3 ഇഞ്ച് വിട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു ഭാഗമൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ നല്ല വശത്തോട്ട് ചേർത്ത് വെച്ചിട്ട് റൗണ്ടായിട്ട് തന്നെ കഴുത്തിൻ്റെ ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ് ഇപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഏകദേശം ഈ സ്കേർട്ടിൻ്റെ ഒക്കെ പടി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ചെറിയ നെക്ക് കോളർ നെക്ക് പോലെ കിട്ടും. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ്. അല്ലാതെ ക്യാൻവാസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വേറൊരു ഡ്രസ്സിൻ്റെ, അതിന് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നൊന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ നെക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം. സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റോങ് സൈഡിൽ നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ്. മാസ്കിനൊക്കെ യൂസ് ചെയ്യുന്ന സൈസ് ചെറിയ എലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ എലാസ്റ്റിക് നമുക്ക് കയ്യിന് എത്രയാണോ വണ്ണം, ആ വണ്ണത്തിനനുസരിച്ച് കുറച്ച് കുറച്ചിട്ടിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ച് എടുക്കുന്നില്ല, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ 7 ഇഞ്ച് ഒക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പീസ് ഒരു കയ്യിലും രണ്ടാമത്തെ പീസ് രണ്ടാമത്തെ കയ്യിലുമായിട്ടാണ് വെക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വലിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ വരയിലോട്ട് വെച്ചിട്ട് വലിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് വിടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രില്ല് പോലെ കയ്യിൻ്റെ അടിഭാഗം കിട്ടും. ഓക്കെ, 2 സ്ലീവും ഞാനിവിടെ അതേപോലെ തന്നെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ഈ ടോപ്പിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 സ്ലീവും ഷോൾഡറിൻ്റെ അവിടോട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 സ്ലീവും ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈൻ്റെ അവിടെ നിന്നോട്ട് താഴ്ഭാഗം വരെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അടിഭാഗത്തൊരു വള്ളി പോലെ സ്ട്രാപ്പ് പോലെ പിടിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വള്ളി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. സൈഡ് രണ്ടും ഒരു കോൺ പോലെയൊക്കെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നടുഭാഗം മാത്രം നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്തതാണ്. ഇനി ഫുള്ളായിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് പിടിപ്പിച്ചാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇങ്ങനെ വള്ളി പോലെ സാധാ വള്ളി ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലൂടെ തിരിച്ചിട്ടെടുത്തതാണ്. ഇനി നമുക്കിത് അടിഭാഗത്തോട്ട് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. സൈഡ് വരെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഞാനിവിടെ 2 വള്ളി പോലെ ബാക്കിയുള്ള ഭാഗം വള്ളി പോലെ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ അവിടെ കെട്ടുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുകളിൽ ബട്ടൺസും ബട്ടൺസ് ഹോളും വേണമെങ്കിൽ വെക്കാം. ഞാനിവിടെ ബട്ടൺസും ബട്ടൺസ് ഹോളൊന്നും വെച്ചിട്ടില്ല. ബട്ടൺസും ബട്ടൺസ് ഹോള് വെച്ചാൽ നല്ലൊരു ഭംഗി തന്നെയാണ്, വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഈ വൈറ്റ് ഫ്രോക്കിൻ്റെ വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.